സൗണ്ടല്ലേ. എല്ലാവർക്കും മധുശ്രീ ഹണിഫാമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തൊട്ട് നമ്മൾ ചെറുതേനിച്ചയുടെ വിഭജനവും അത് സംബന്ധിച്ച കാര്യങ്ങളുടെ ഒരു തുടർ പരമ്പര പോലെ വീഡിയോകൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് ഞാൻ ചെറുതേനിച്ച ഡിവിഷൻ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ടൂൾ കിറ്റുകൾ, ചെറുതേനിച്ച ചെയ്യുമ്പോൾ നമുക്ക് സൂക്ഷ്മതയോടെ ചെയ്യേണ്ട കുറേ കാര്യങ്ങളാണ്. അതിനുകൊണ്ട് ടൂൾ കിറ്റുകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ടൂൾ കിറ്റിൽ ഞാൻ പണ്ട് പല വീഡിയോയിലായിട്ട് പലരും കണ്ടിട്ടുണ്ടാവും. ഞാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ നല്ലൊരു ഇരുമ്പ് പിടിയുള്ളൊരു കത്തിയാണ്, പി കെ ആർ എന്നൊരാൾ ഉണ്ടാക്കിയതാണ്. ഇത് വെച്ചിട്ട് ഏത് തേനീച്ച പെട്ടി എന്ന് പറഞ്ഞാൽ ഈ നല്ല നല്ല ബലമുള്ള ഹാർഡായിട്ടുള്ള കത്തിയാണ് ഇത് വെച്ച്. ഇതാണ് ഞാൻ തുറക്കാൻ ഉപയോഗിക്കുന്നത്. പിന്നെ തുറക്കാൻ വേണ്ടിയിട്ട് പുളികൾ കൊണ്ടിടക്കലുണ്ട്, സ്ക്രൂ ഡ്രൈവറുകൾ തുറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. എന്നാലും ഞാൻ ഏറ്റവും ഉപയോഗിക്കുന്ന ആ കത്തിയാണ് എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. ഇത്രയാണ് ആ ഒരു സെക്ഷൻ തുറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഐറ്റം. രണ്ടാമതായിട്ട് നമ്മൾ തേനീച്ചക്കൂടുകൾ കൈകാര്യം ചെയ്യണമെന്ന് നമുക്കറിയാം. ഒന്നെങ്കിൽ നമുക്കതിനെ കുപ്പി കെട്ടണം. അതിൻ്റെ കുപ്പിയുടെ അങ്ങനെ ഉണ്ടാക്കുന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ചു തന്നു. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഇത് കൂട്ട് നെറ്റുകളാണ്. ഇത് നമ്മൾ തന്നെ തയ്ച്ചെടുക്കുന്ന നെറ്റുകളാണ്. എൻ്റെ സൈറ്റിൽ മധുശ്രീയുടെ വെബ്സൈറ്റിലും ഇത് നമുക്ക് വാങ്ങിക്കാൻ ലഭ്യമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റ് വാങ്ങിക്കുന്ന നെറ്റുകളെല്ലാം ഒന്നെങ്കിൽ വലിയ കട്ടിയുള്ള മെറ്റീരിയൽ വെച്ച് നമുക്ക് മടക്കി വെക്കാൻ പറ്റില്ല. നമുക്ക് മടക്കി പോക്കറ്റിൽ കൊണ്ടുനടക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ചെറുതേനിച്ചൊക്കെ കൈകാര്യം ചെയ്യുമ്പം ഇതിനൊന്നും അടിയിൽ ടൈറ്റല്ല, അപ്പോൾ ഈച്ച അടിയിൽ കൂടെ ഉള്ളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിനുവേണ്ടി ഇതിന് ഇപ്പം കുറച്ച് പഴയ നെറ്റാണ്, രണ്ട് എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ കയറ്റിയിട്ട് നല്ല സുഖമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. നമ്മുടെ നേരത്തെ എവിടെയും ചെറുതേനിച്ച കടിക്കത്തില്ല. ഇത് ഇവിടെ നിന്ന് തന്നെ എല്ലാം ടൈറ്റാണ്. ഒരു ഈച്ച പോലും വൺതേനിച്ചയ്ക്കും ചെറുതേനിച്ചയ്ക്കും എല്ലാത്തിനും പറ്റുന്ന നെറ്റാണ്. അതുമല്ല ഇത് തുണിയായതുകൊണ്ട് നമുക്ക് ചൂടെടുക്കത്തുമില്ല. അപ്പം ഇതാണത്. പിന്നെയുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഡിസിഷൻ ബോക്സ് ഇല്ലേ, നമ്മുടെ പണ്ട് പത്താം ക്ലാസ് ഒക്കെ നമ്മൾ പാറ്റ കയറാനും പല്ലി കയറാനൊക്കെ ഉപയോഗിച്ചിട്ടിരുന്ന സാധനം, അതിൻ്റെ അകത്തെ ടൂൾ കിറ്റ് ടൂളുകൾ അത് ഉപയോഗിക്കലുണ്ട്. അതിന് പുറമെ നമ്മുടെ കുറേ കുറച്ച് ടൂളുകളുണ്ട്. ഇത് ഡിസിഷൻ ബോക്സിൻ്റെ തന്നെ ടൂൾസാണ് കുറച്ചൊന്ന്. ഇതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയ ടൂളുകളാണ്. ഇതിൻ്റെ ചെറിയ ചെറിയ മുട്ട എടുക്കാനും ഇത് നമുക്ക് റാണിസെല്ലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലക്കർ ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇങ്ങനെയുള്ള ഷാർപ്പായിട്ടുള്ള ഇതെല്ലാം ചെറിയ ചെറിയ മെഴുക് പറ്റിയാണ്. ഷാർപ്പായിട്ടുള്ള മെറ്റീരിയൽ പല ഷേപ്പിലുള്ള ടൂളുകൾ കത്രികൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. ഇത്രയാണ് ടൂൾ കിറ്റുകളുടെ ഇതിൻ്റെ ഉപയോഗം കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ വീഡിയോയിലായിട്ട് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പം ടൂൾ കിറ്റുകളുടെ ചെറിയ ചെറിയ ടൂളുകളെല്ലാം ഇത്രയാണ്. പിന്നെ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കീ ചെയിൻ വരെ ഈ ഒരു ടൈപ്പാണ്. രണ്ട് കീ ചെയിനാണുള്ളത്. രണ്ടും പല ടൂളുകൾ ചേർന്ന കീ ചെയിനാണ്. ഇപ്പോൾ എപ്പോഴും എൻ്റെ വണ്ടിയുടെ താക്കോൽ ഇടക്കത്തിൽ എപ്പോഴും ഇട്ടിരിക്കുന്നതാണ്. നമുക്ക് എവിടെ പോയാലും പല ഉപയോഗത്തിനും പറ്റുന്ന സാധനമാണ്. ഇതിൽ കുറേ ടൂളുകളുണ്ട്. ഇങ്ങനെ ക്ലക്കറടക്കം നമുക്ക്
ഇത് ലഭ്യമാണ് ഇത് സിസ് ആർമിയുടെ ടൂൾ കിറ്റിൻ്റെ ഇതാണ് നൈഫാണ് സിസ് ആർമി നൈഫ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇത് ഇതിൻ്റെ കുറച്ച് ടൂൾ മാത്രമുള്ള സാധനമാണ് ഞാൻ കിച്ചണിലെടുത്തത് കാരണം വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിൻ്റെ കുറേ ടൂളുള്ള സാധനമാണ് ഇത് ഇതിൽ കത്രി അടക്കം പല ടൂളുകളുണ്ട് ഇത് അപ്പം ഇത് ഉപയോഗിക്കലുണ്ട് പിന്നെ ഈ രണ്ട് വെപ്പിളും എൻ്റെ കയ്യിലെപ്പോഴും എവിടെ പോയാലും കാണും പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് പെട്ടി തുറക്കാനൊക്കെ ഓരോ സ്ഥലത്തോട് പോകുമ്പം ഉപയോഗിക്കുന്ന രണ്ട് ചെയറുകൾ ഇത് രണ്ടല്ല ഇനിയും ഉണ്ട് വൻതേനത്തേക്കും ചെറിയതേനത്തേക്കും നമ്മൾ സൈറ്റ് കൂടെ പോകുമ്പോൾ ക്യാമ്പയിനിങ് സാധനമാണ് നമുക്കിവിടെ എവിടെയാണെങ്കിലും പറമ്പിൽ ഏത് സൈറ്റ് ഇല്ലാത്തടത്താണ് നമുക്ക് ഇരുന്നിട്ട് അത് ചെയ്യാൻ പറ്റും അപ്പം അതൊന്ന് പിന്നെ ഫ്ലെക്സിബിളായിട്ടുള്ള കത്തികൾ ചെറിയ തേനെടുക്കാനൊക്കെ ആയിട്ടുള്ള ഫ്ലെക്സിബിളായിട്ടുള്ള കത്തികൾ ഇതും നമ്മുടെ സൈറ്റിൽ നമ്മൾ വിൽക്കാൻ പറ്റുന്നുണ്ട് തേനെടുക്കത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇതും ലോ കോസ്റ്റ് കത്തികളാണ് തുണി കൊണ്ടുവന്നിരിക്കുന്ന എപ്പോഴും കുറച്ച് പാക്കിംഗ് ടൈപ്പുകൾ റബ്ബർ ബാൻഡ് ഗവർമെൻ്റ് കൊണ്ടെടുക്കുന്നുണ്ട് പിന്നെ ഹാൻഡ് ഡ്രില്ലറാണ് ഇത് ചില പെട്ടികൾ ഞാൻ സ്ക്രൂ ചെയ്തിട്ട് മുറുക്കലൊക്കെ ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അഴിക്കാനായിട്ടും അങ്ങനത്തെ പർപ്പസിനായിട്ടും ബാറ്ററിയെ കണക്ട് ചെയ്യുന്ന ഹാൻഡ് ഡ്രില്ലറാണ് ഏകദേശം ഒരു ഫുൾ ഡേ ഒക്കെ നമുക്ക് ചാർജ് കിട്ടുന്നതാണ് ഇതിൻ്റെ അഡീഷണൽ ബാറ്ററി ഉണ്ട് ഇത് നമ്മൾ പണ്ടിനിച്ചിട്ട് തേനെടുക്കുന്നതിനും എക്സ്ട്രാക്ട് അപ്പ് ചെയ്യുന്ന ഈ ഒരു ഹാൻഡ് ഡ്രില്ലർ എൻ്റെ വീഡിയോ ഞാൻ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് മറ്റൊന്ന് അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ടൂൾ കിറ്റുകൾ ഇതിൻ്റെയൊക്കെ ഉപയോഗം ഞാൻ ഓരോ വീഡിയോയിലായിട്ട്